ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ജൽജീവൻ മിഷനിൽ ജോലി അവസരം പരീക്ഷയില്ലാതെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ജൽജീവൻ മിഷന്റെ ഭാഗമായി ആരംഭിച്ച ജില്ലയിലെ ജലഗുണ നിലവാര പരിശോധന ലാബുകളിലേക്ക് ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ മാനേജർ, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സാമ്പിളിംഗ് അസിസ്റ്റൻ്റ് തസ്തികകളിൽ കരാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ക്വാളിറ്റി മാനേജർ യോഗ്യത BSc കെമിസ്ട്രി, ജലപരിശോധന മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അതുപോലെ MSc കെമിസ്ട്രി ഉള്ളവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ +2 ഉണ്ടായിരുന്നു, അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കാം. സാമ്പിളിംഗ് അസിസ്റ്റൻ്റ് യോഗ്യത SSLC, ശാരീരിക ക്ഷമത, പ്രായപരിധി 40, താല്പര്യമുള്ളവർ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജല അതോറിറ്റി ലാബിൽ September 19 രാവിലെ 11 ഉച്ചയ്ക്ക് 2 ഇടയിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡേറ്റയുമായി അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 8289940506 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈവനിങ് OP ദിവസവേതന അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാർ, 1 ബ്ലഡ് ബാങ്ക് കൗൺസിലറേയും കരാടിസ്ഥാനത്ത് നിയമിക്കുന്നുണ്ട്. യോഗ്യത ഡോക്ടർ MBBS, അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം. കൗൺസിലറിന് വേണ്ടത് MSW ഫോട്ടോ പതിച്ച അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ബയോഡേറ്റയും September 20 ഉച്ചയ്ക്ക് 2 സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി കൊട്ടാരക്കര വിലാസത്തിൽ ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0474245260 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ജില്ലാ ആയുർവേദ ആശുപത്രി ഒഴിവന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ പാറമേവാവിലുള്ള അനക്സിൽ ആശുപത്രി വികസന സമിതി മുഖേന താഴെ പറയുന്ന തസ്തികകളിലേക്ക് 179 ദിവസത്തേക്ക് താൽക്കാലികമായി പ്രതിദിന വേതന സ്ഥാനത്തിൽ ഫുൾ ടൈം സ്വീപ്പർ, സെക്യൂരിറ്റി എന്നീ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് September 23 രാവിലെ 11 ഇൻ്റർവ്യൂ നടത്തും. ഫുൾ ടൈം സ്വീപ്പർ സ്ത്രീകൾക്ക് തസ്തികയിലേക്ക് 7 പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം. സെക്യൂരിറ്റി തസ്തികയിലേക്ക് 7 പ്രവൃത്തി പരിചയമാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥി September 21 വ്യാഴാഴ്ചക്കകം നിശ്ചിത മാതൃകയിലുള്ള തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറമേക്കാവിലെ ഓഫീസിൽ സമർപ്പിക്കണം. മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കൂ. സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത്. കൂടുതലുകൾക്ക് 0484-2232-4240, അതുപോലെ 8907-7576928 എന്ന നമ്പറിലും, അല്ലെങ്കിൽ 8281-7519-70 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ അവസരം വന്നിട്ടുണ്ട്. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിൽ അസിസ്റ്റൻ്റ് ബോട്ട് കമാൻഡർ, ബോട്ട് എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 59 ദിവസത്തേക്കാണ് നിയമന കാലാവധി. അസിസ്റ്റൻ്റ് ബോട്ട് കമാൻഡർ തസ്തികയിൽ വിരമിച്ച നേവി, അതുപോലെ ഗാർഡ്, BSF, വാട്ടർ വിംഗ് സൈനികർ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. കേരള മൈനർ പോർട്സ് നൽകിയിട്ടുള്ള മാസ്റ്റർ ഡ്രൈവിംഗ്, ഹാർബർ, അതുപോലെ ക്രാഫ്റ്റ് റൂൾസ്, MMD ലൈസൻസ് ഉള്ളവരും കടലിൽ 3 വർഷം ബോട്ട് ഓടിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കണം. ശാരീരിക ക്ഷമത, കാഴ്ചശക്തി, ദൂരക്കാഴ്ച 6x6 സ്നേഹ, സമീപക്കാഴ്ച 0.5, വർണ്ണാന്തത, നിശാന്തത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപേക്ഷകർ കടലിൽ 500 മീറ്റർ നീന്തൽ ടെസ്റ്റ് വിജയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാരീരിക മാനസിക ആരോഗ്യക്ഷമത തെളിയിക്കുന്നതിന് 1st grade സിവിൽ സർജൻ കുറയാതെ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സ്ത്രീകൾ, വികലാംഗർ, പകർച്ചവ്യാധിയുള്ളവർ എന്നിവർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായപരിധി 50 കവിയാനും പാടില്ല. ബോട്ട് എഞ്ചിൻ ഡ്രൈവർ തസ്തികയിലേക്ക് KIV എഞ്ചിൻ ഡ്രൈവർ ലൈസൻസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. നേവി, കോസ്റ്റ് ഗാർഡ്, BSF, വാട്ടർ വിംഗ് എന്നിവയിൽ നിന്നുള്ള വിമുക്ത സൈനികർക്ക് മുൻഗണന ലഭിക്കും. ശാരീരിക ക്ഷമത സംബന്ധിച്ച മാനദണ്ഡങ്ങൾ അസിസ്റ്റന്റ് കമാൻഡറുടെ സമാനമാണ്. അതുപോലെ അപേക്ഷ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിങ്ങാലക്കുട എന്ന വിലാസത്തിൽ September 20 ലഭിക്കണം. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ
കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പി ഇ ഐ ഡി സെല്ലിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ആറു മാസത്തേക്കാണ് നിയമനം. യോഗ്യത പ്ലസ് ടു വിജയം, അതുപോലെ പി ഡി സി അല്ലെങ്കിൽ തത്തുല്യ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ആറു മാസത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് പാസ്സായിരിക്കണം. ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള കഴിവ്, എം എസ് എക്സൽ, എം എസ് പവർ പോയിന്റ് എന്നിവയിൽ അടിസ്ഥാന വിവരം, ഡാറ്റ എൻട്രിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ അഭികാമ്യം. ഉദ്യോഗത്തിൽ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുടെ അസലും പകർപ്പും സഹിതം ഇന്റർവ്യൂവിനായി തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളകുന്നത്ത് കാവിലുള്ള കാര്യാലയത്തിൽ September 20 രാവിലെ 10 ഹാജരാവണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വെറ്റിനറി സയൻസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ 2023-24 സാമ്പത്തിക വർഷത്തെ 13 ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ രാത്രികാല മുഖ്യ ചികിത്സാ സേവനം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രുള്ള തൊഴിൽരഹിതരായിട്ടുള്ള വെറ്റിനറി സയൻസ് ബിരുദധാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് September 16 രാവിലെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ IHRD കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവുന്നുണ്ട്. ട്രേഡ് ടെക്നീഷ്യൻസ് വെൽഡിംഗ് നിയമനം, അതിൻ്റെ കൂടിക്കാഴ്ച ഈ മാസം 18 അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ അപേക്ഷിക്കാവുന്ന എല്ലാ താൽക്കാലിക ഒഴിവുകളും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമ്പോഴും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.